ഒരിക്കലെങ്കിലും വിമാനത്തിൽ കയറണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ ഇടയില്ല. ഉയരത്തിൽ പറക്കുന്നതിന്റെ ത്രില്ലിന് പുറമെ അവിടെ കണ്ടുമുട്ടാൻ ഇടയുള്ള അതിസുന്ദരികളായ ഫ്ലൈറ്റ് അറ്റൻഡന്റ്മാരും ഒരു ആകർഷണം തന്നെയാകും. അതുകൊണ്ട് തന്നെ ഇന്ന് ആ സുന്ദരികളുടെ ഇതുവരെ നിങ്ങൾ അറിയാൻ ഇടയില്ലാത്ത ജീവിതത്തെ പറ്റിയും ആ ജോലിയെ പറ്റിയുമാണ് ഞങ്ങൾ പറയുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഫാക്സ് മോജോയിലേക്ക് സ്വാഗതം. കയറി പറ്റുവാൻ മാത്രമല്ല ഇറങ്ങിപ്പോരുവാനും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ഫ്ലൈറ്റ് അറ്റൻഡന്റ്. അതായത് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഇത്ര വർഷം ജോലി ചെയ്തോളാമെന്ന് കൃത്യമായി കരാറിൽ ഏർപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിർത്തിപ്പോരേണ്ടി വന്നാൽ ഭീമമായ തുക തന്നെ നൽകേണ്ടി വരും. ഇനി ഈ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഒരു സ്ത്രീയാണെങ്കിൽ ജോലിയിൽ പ്രവേശിച്ച് കുറഞ്ഞത് 3 വർഷം വരെയെങ്കിലും അവർ ഗർഭം ധരിക്കുവാൻ പാടില്ല എന്നും കരാറിലുണ്ട്. ഉയരം ക്യാബിൻ ക്രൂ ആകാനുള്ള ഒരു യോഗ്യത തന്നെയാണ്. അതായത് ഫ്ലൈറ്റിനുള്ളിൽ ഈ ബാഗ് ഷെൽഫ് തൊടാനുള്ള ഹൈറ്റ് വേണം. എന്നാൽ ഇതിൽ ഉയരം മാത്രമല്ല ശരീരഭാരവും വളരെ പ്രധാനമാണ്. അമിതവണ്ണം അനുവദനീയമേയല്ല. മാത്രമല്ല മഞ്ഞപ്പല്ലുള്ളവർക്ക് അതിലേക്ക് പ്രവേശനമേയില്ല. കാരണം യാത്രക്കാരെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുവാൻ നല്ല മുല്ലപ്പൂമ്പല്ലുകൾ തന്നെ വേണമല്ലോ. തീർന്നില്ല, പുറമെ കാണുന്ന വിധത്തിൽ ശരീരത്തിൽ പാടുകളോ മറുകുകളോ ഉണ്ടാകരുതെന്നും നിബന്ധനകളുണ്ട്. 6 മാസത്തിൽ ഒരിക്കൽ കൃത്യമായും ശരീരം മുഴുവൻ ചെക്കപ്പ് നടത്തി അവർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കണ്ണ്, ചെവി, നാക്ക്, പല്ല് എന്ന് തുടങ്ങിയ സകലമാന അവയവങ്ങളും പരിശോധിക്കണം. കൂടാതെ HIV ടെസ്റ്റ് നടത്തണം. ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ജോലി തെറിക്കുമെന്നുറപ്പാണ്. ഓരോ ഫ്ലൈറ്റ് അറ്റൻഡന്റും 1 മാസം കുറഞ്ഞത് 90 മണിക്കൂറെങ്കിലും ആകാശത്തിൽ ചിലവഴിക്കേണ്ടതുണ്ട്. അത് ദിവസക്കണക്കിലേക്ക് കൺവേർട്ട് ചെയ്താൽ 4 ദിവസം വരെ ആയേക്കാം. അതിനർത്ഥം അവർ തുടർച്ചയായി 4 ദിവസം പറക്കുന്നു എന്നല്ല, പക്ഷേ കുറഞ്ഞത് 1 മാസത്തിൽ 4 ദിവസമെങ്കിലും എന്നാണ് അർത്ഥം. ഇവർക്ക് തുടർച്ചയായി 72 ദിവസം വരെ ലീവ് എടുക്കുവാനും സാധിക്കും. മാത്രമല്ല ഇനി വേണമെങ്കിൽ വോളണ്ടിയറി റിട്ടയർമെന്റ് എന്ന സംവിധാനം ഉപയോഗിച്ച് അവർക്ക് ജോലിയിൽ നിന്നും വിരമിച്ചു പോകുവാനും സാധിക്കും. പക്ഷെ മിക്കവരും ഇത്തരത്തിലൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാറില്ല എന്നാണ് പറയുന്നത്. കാരണം വളരെ ആഡംബരപൂർണമായ ജീവിതം അതുവരെ ആസ്വദിക്കുന്ന അവർക്ക് അതിൽ നിന്നും വിട്ടുപോരുവാൻ സാധിക്കില്ല എന്നത് തന്നെ. ഇനി മറ്റൊരു രസകരമായ സംഗതി പറയട്ടെ, ഫ്ലൈറ്റ് അറ്റൻഡന്റുമാർക്ക് നഖവും മുടിയും മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ വളരുമത്രേ. കാരണം എന്താണെന്നറിയണ്ടേ? ആകാശത്തിൽ പറക്കുമ്പോൾ അവിടെ അന്തരീക്ഷം വളരെ കട്ടി കുറഞ്ഞതായതുകൊണ്ട് സൂര്യനിൽ നിന്നുള്ള കിരണങ്ങൾ ഫ്ലൈറ്റിൽ നേരിട്ട് പതിക്കുന്നു. ഇത് അന്തരീക്ഷ പാളിയിൽ നിന്നുള്ള സംരക്ഷണമില്ലാതെ ശരീരത്തിൽ നേരിട്ട് പതിക്കുന്നത് കൊണ്ട് അവരിൽ വിറ്റമിൻ ഡി കൂടുതൽ എത്തുന്നുണ്ടത്രേ. ഈ രീതിയിൽ വിറ്റമിൻ ഡിയുടെ സാന്നിധ്യം കൂടുതലുള്ളത് കൊണ്ടാണ് അവരുടെ നഖവും മുടിയും പെട്ടെന്ന് വളരുന്നത്. ഇത്തരത്തിൽ പതിവിൽ കവിഞ്ഞ റേഡിയേഷൻ നേരിട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇടയ്ക്കിടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തേണ്ടതായും വരാറുണ്ട്. മാത്രമല്ല വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മറ്റ് വിറ്റമിനുകളും ശരീരത്തിലേക്ക് എത്തേണ്ടതിനാൽ വിറ്റമിൻ A, B, C, E എന്നിവ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കേണ്ടതുമുണ്ട്. ഇവർ ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് വളരെ വേഗം സഞ്ചരിക്കുന്നവരാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു ടൈം സോണിൽ നിന്ന് മറ്റൊരു ടൈം സോണിലേക്ക് വളരെ വേഗത്തിൽ ശരീരം പൊരുത്തപ്പെട്ടു പോകേണ്ടതുണ്ട്. ഇത് അവരുടെ ശരീരത്തിൽ മെറ്റബോളിസത്തെ ബാധിക്കും. അതായത് ശരീരത്തിൽ എത്തുന്ന ആഹാരം ദഹിച്ച് അത് ഊർജമായി മാറുന്നതിന് പതിവിൽ കൂടുതൽ സമയമെടുക്കും. ഇത്തരത്തിൽ മെറ്റബോളിസം നടക്കാൻ സമയം കൂടുതൽ എടുത്താൽ അത് ശരീരത്തിൽ കൊഴുപ്പായിട്ടാവും അടിയുന്നത്. അതുകൊണ്ട് തന്നെ ജോലിക്ക് ചേർന്ന് 1 വർഷത്തിനുള്ളിൽ അവരുടെ ശരീരഭാരം വളരെ കൂടാറുണ്ട്. ഇത് പിന്നീട് കൃത്യമായ വ്യായാമവും ഡയറ്റും നോക്കി അവർ ക്രമീകരിച്ചു കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമുക്ക് തോന്നുന്നത് പോലെ സമയം ചെലവഴിക്കാറുണ്ടല്ലോ, എന്നാൽ ഫ്ലൈറ്റ് അറ്റൻഡന്റുമാർക്ക് അത്തരത്തിൽ സമയം ചെലവഴിക്കുവാൻ കഴിയില്ല. ജോലി കഴിഞ്ഞ് വീട്ടിലിരിക്കുവാൻ കിട്ടുന്ന ഇടവേളകളിലെല്ലാം ശരീര സംരക്ഷണത്തിനായി യോഗയും വ്യായാമവും ഡയറ്റും പിന്നെ സൗന്ദര്യ സംരക്ഷണത്തിനുള്ള കാര്യങ്ങളും ചെയ്യണം. മാത്രമല്ല ജോലി സംബന്ധമായ നിയമങ്ങളെ പറ്റി കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. ഇത്തരത്തിൽ എപ്പോഴും തിരക്കിലാണെന്നതുകൊണ്ട് തന്നെ അവർ റിലേഷൻഷിപ്പുകളിൽ ഏർപ്പെടാറില്ലത്രേ. മാത്രമല്ല ചില കമ്പനികൾ കരാർ തീരുന്നത് വരെ വിവാഹം കഴിക്കരുതെന്ന് നിബന്ധന വെക്കാറുണ്ടത്രേ. നീന്തൽ അറിഞ്ഞിരിക്കണം എന്നതും ഈ ജോലിക്കുള്ള ഒരു നിബന്ധനയാണ്. തുടക്ക സമയത്ത് തന്നെ 20 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ തുടർച്ചയായി മറ്റൊരു സഹായവും കൂടാതെ വെള്ളത്തിൽ നീന്തി അവർ കഴിവ് തെളിയിക്കേണ്ടതുണ്ട്. ആകാശത്തിൽ പോകുന്നവർ എന്തിനാണ് നീന്തൽ പഠിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. കാരണം സിമ്പിളാണ്. ഏതെങ്കിലും കാരണവശാൽ വിമാനം സമുദ്രത്തിലേക്കോ മറ്റ് വെള്ളക്കെട്ടിലേക്കോ തകർന്നു വീണാൽ നീന്തി രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കണം. അല്ലെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം കൂടി വിമാന കമ്പനികൾ നൽകേണ്ടി വരും. ഇത് മുൻകൂട്ടി കണ്ടാണ് ഫ്ലൈറ്റ് അറ്റൻഡന്റുമാർ നിർബന്ധമായും നീന്തൽ അറിഞ്ഞിരിക്കണമെന്നൊരു നിബന്ധന വെച്ചിരിക്കുന്നത്. ഫ്ലൈറ്റ് അറ്റൻഡന്റുമാർക്കിടയിൽ ഒരു സൈൻ ലാംഗ്വേജ് സൂക്ഷിക്കുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത്.
അതായത് ചായ വേണമെന്നുണ്ടെങ്കിൽ ഒരു വിരൽ ഉയർത്തുകയും കോഫിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ രണ്ട് വിരൽ ഉയർത്തി കാണിക്കുകയും ചെയ്യും. ഫ്ലൈറ്റിനുള്ളിലിരുന്ന് ചായ ചായ എന്ന് വിളിച്ചു പോവാൻ കഴിയില്ല എന്ന് തന്നെയാണ് കാരണം. ഏതൊരു വിഷയവും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അവർ ഇത്തരത്തിലൊരു കോഡ് പരസ്പരം ഉപയോഗിക്കാറുണ്ട്. ഇവർക്കിടയിൽ കോഡ് ലാംഗ്വേജ് മാത്രമല്ല, അവരുടെ സേവനത്തിന് വേണ്ടി ഒരു യൂണിറ്റ് നമ്പർ സിസ്റ്റവും ഉണ്ടത്രേ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 1L1R 3L3R എന്നിങ്ങനെ അവർക്ക് നമ്പറുകളുണ്ട്. അതിൽ 1L നമ്പർ ഉള്ളവർ പൂർണ്ണമായും ക്യാപ്റ്റനെ സഹായിക്കാനുള്ളവരായിരിക്കും. 1R എന്ന നമ്പർ ഉള്ളവർ യാത്രക്കാരെ സഹായിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. അവർക്കുള്ള ഫുഡ് ബിവറേജുകൾ നൽകേണ്ട ചുമതല ഇവരിലാണ്. 3L ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മേൽനോട്ടത്തിനും അതിനെപ്പറ്റി യാത്രക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. മാത്രമല്ല യാത്രക്കാർ പില്ലോ അല്ലെങ്കിൽ നാപ്കിൻ ചോദിച്ചാൽ എടുത്തു നൽകുന്നതും ഇവരാണ്. ഇനി 3R വിഭാഗത്തിൽപ്പെട്ടവർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ മാത്രമായിരിക്കും ശ്രദ്ധിക്കുകയത്രേ. അതായത് എല്ലാവരും ഒരേ ജോലി അല്ല ചെയ്യുന്നതെന്ന് സാരം. ഇവരെ ട്രെയിൻ ചെയ്തെടുക്കുന്ന സംവിധാനമാണ് ഏറ്റവും രസകരവും കൗതുകകരവും. ചിരി, നടപ്പ്, ഇരിപ്പ് എന്ന് തുടങ്ങിയ എല്ലാ കാര്യത്തിലും അവർക്ക് പ്രത്യേകം ട്രെയിനിങ് ലഭിക്കാറുണ്ട്. എങ്ങനെയെന്നല്ലേ കണ്ടു നോക്കൂ. ഫ്ലൈറ്റിൽ കയറുന്നവരോട് എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കണം എന്നുള്ളതിനാൽ എങ്ങനെ ചിരിക്കണം, എത്ര അളവ് വരെ ചിരിക്കണം എന്ന് തുടങ്ങി പല്ല് എത്ര വരെ പുറത്ത് കാണിക്കണമെന്ന് വരെ അവർക്ക് വ്യക്തമായി ട്രെയിനിങ് നൽകാറുണ്ട്. കണ്ടില്ലേ, ഇപ്രകാരം പല്ലിൽ ചോപ്പ് സ്റ്റിക്ക് കടിച്ചു പിടിച്ചാണ് ഇവരെ ട്രെയിൻ ചെയ്യിക്കുന്നത്. ഇവരെന്തിനാണ് തലയിൽ ഒരു ബുക്ക് വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഏത് രീതിയിലാണ് തലയും മുഖവും പിടിക്കേണ്ടതെന്നത് ട്രെയിൻ ചെയ്യുന്നതിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ബുക്ക് വെച്ച് മാത്രമല്ല, വെള്ളം നിറച്ച ബോട്ടിൽ തലയിൽ വെച്ച് അത് താഴെ വീഴാതെ അവരെ നടക്കാൻ പരിശീലിപ്പിക്കും. ഒരേ സ്ഥലത്ത് ഒരേപോലെ എത്ര നേരം നിൽക്കുവാൻ കഴിയുമെന്നത് പഠിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിൽക്കുമ്പോൾ കാലുകൾക്കിടയിൽ എത്ര അകലം വേണമെന്ന് കൃത്യമായി പഠിപ്പിക്കുവാൻ കാലുകൾക്കിടയിൽ ഇങ്ങനെ പേപ്പർ വെച്ചും പരിശീലിപ്പിക്കും. വിമാനത്തിനുള്ളിൽ എങ്ങനെ ഇരിക്കണം, എങ്ങനെ പോസ് ചെയ്യണം എന്നെല്ലാം വിശദമായി പഠിപ്പിച്ചാണ് അവരെ ജോലിക്ക് അയക്കുന്നത്. കൂടാതെ ഭീകരാക്രമണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്രമികളോ കടന്നു വരുന്ന സാഹചര്യത്തിൽ അവരെ പ്രതിരോധിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ആയോധന കലകളും വരെ പഠിപ്പിക്കാറുണ്ട്. ഒരു ദിവസം 8 മണിക്കൂർ വരെ നീണ്ടുപോകുന്ന തുടർച്ചയായ ട്രെയിനിങ് ആണിതെല്ലാം. വളരെ കൃത്യമായ പെരുമാറ്റച്ചട്ടമുള്ള ഒരു ജോലിയാണ് ഫ്ലൈറ്റ് അറ്റൻഡന്റ്മാർക്ക് എന്നത് മനസ്സിലായി കാണില്ലേ? ഇവർക്ക് യൂണിഫോമിൽ തന്നെ എയർപോർട്ട് ക്യാൻറ്റീനിൽ നിന്നും ചായ വാങ്ങി കുടിക്കുവാനുള്ള അനുവാദമുണ്ടെങ്കിലും അത് വാങ്ങി അവിടെ ചുറ്റിത്തിരിയുവാനുള്ള അനുവാദമില്ല. അതായത് വേണമെങ്കിൽ ക്യാൻറ്റീനിലിരുന്ന് തന്നെ അത് കുടിക്കാം, എന്നാൽ അതും കൊണ്ട് എയർപോർട്ടിൽ ചുറ്റിത്തിരിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ജോലി പോകുമെന്നുറപ്പാണ്. മാത്രമല്ല യൂണിഫോമിലായിരിക്കുമ്പോൾ മദ്യപിക്കുവാൻ അവർക്ക് അനുവാദമില്ല. ഉപയോഗിക്കുന്ന ചെരുപ്പിൽ പോലും അവർക്ക് നിബന്ധനകളുണ്ട്. ഫ്ലൈറ്റിൽ കയറുന്നതുവരെ ഹീലുള്ള ഷൂസ് ഉപയോഗിക്കാമെങ്കിലും ഫ്ലൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ അവർ ഫ്ലാറ്റ് ഷൂസ് മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ഇതുവരെ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ഇത് ഇത്ര കഷ്ടപ്പാടുള്ള ജോലിയാണെന്ന് കരുതണ്ട. വർഷത്തിൽ 600,000 ഇവരുടെ ശരാശരി ശമ്പളം. പുറമെ ഇവർക്ക് ധാരാളം ആനുകൂല്യങ്ങളുണ്ട്. അത് ഇവർക്ക് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കും ലഭിക്കും. ഇവർക്ക് നൽകിയിരിക്കുന്ന ഒരു ID കാർഡ് വെച്ച് ലോകത്തെവിടെയും കുറഞ്ഞ നിരക്കിൽ ഇവർക്ക് വിമാനത്തിൽ സഞ്ചരിക്കാം. കൂടാതെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയ കാർഡ് ഉണ്ടെങ്കിൽ പുറം രാജ്യങ്ങളിൽ വിസയില്ലാതെ 1 ആഴ്ച വരെ തങ്ങാനും ഇവർക്ക് സാധിക്കും. മാസത്തിൽ 18 ദിവസം ഫ്ലൈറ്റ് അറ്റൻഡന്റുമാർ വിമാനത്താവളത്തിനടുത്ത് തന്നെ താമസിക്കണമത്രേ. കാരണം വീക്കെൻഡിൽ യാത്രക്കാർ ധാരാളം ഉണ്ടാകും. അപ്പോൾ പെട്ടെന്ന് ആവശ്യം വന്നാൽ എത്താൻ വേണ്ടിയാണ് അടുത്ത് താമസിക്കണമെന്ന് നിബന്ധനയുള്ളത്. ഇങ്ങനെയാണെന്ന് കരുതി ഒരു അടിമ പോലെയാണോ ഇവർ എന്ന് കരുതണ്ട. മാസത്തിൽ 18 ദിവസം മാത്രമേ ഇങ്ങനെ തങ്ങേണ്ടതുള്ളൂ. ബാക്കി 12 ദിവസം അവർക്ക് പൂർണ്ണ വിശ്രമം ലഭിച്ചേക്കും. ഇനി ഒരു രഹസ്യം കൂടി പറയാം. വിമാനം അപകടത്തിൽപ്പെടുന്ന അവസ്ഥകളിൽ ഫ്ലൈറ്റ് അറ്റൻഡന്റ്മാർ അവരുടെ സുരക്ഷിതത്വമാണത്രേ ആദ്യം നോക്കേണ്ടത്. അങ്ങനെ നിയമം തന്നെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. മാത്രമല്ല ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് അവർ നമുക്ക് പറഞ്ഞു തരാറുണ്ടല്ലോ. എങ്ങനെ ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കണം എന്നും പറയും. പക്ഷേ ആ ഓക്സിജൻ മാസ്ക് 10 മിനിറ്റ് വരെ അല്ലെങ്കിൽ കൂടിപ്പോയാൽ 20 മിനിറ്റ് വരെ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് അവർ ഒരിക്കലും പറഞ്ഞു തരാറില്ല. ഒരുപക്ഷെ നിങ്ങളിൽ പലരുടെയും സ്വപ്ന ജോലിയാവും ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആവുക എന്നത്. എന്തായാലും ഇതിൽ പങ്കുവെച്ച വിവരങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റുകളായി രേഖപ്പെടുത്തണം. വീണ്ടും രസകരമായ മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ വീണ്ടും കാണും.